ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ആഷിഫ് കാട്ടൂരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിനകത്തുള്ള ഫ്രിഡ്ജിന്റെ ഇതുപോലുള്ള ഡോറുകള്, അതായത് ഇതിപ്പോ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ഒരു തട്ടാണ്, ഇതിന്റെ മുകളിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അതിപ്പോ പൊട്ടിപ്പോയി. ഇതൊരു ഫൈബറാണ് മെറ്റീരിയൽ. അപ്പൊ ഞാനിത് സൂപ്പർ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് ഒട്ടിക്കാൻ നോക്കിയിരുന്നു. ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് നല്ല വെയിറ്റ് വെക്കുമ്പോ ഇതിങ്ങനെ ഒടിഞ്ഞു പോകുകയാണ് ചെയ്യണത്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഫ്രിഡ്ജിന്റെ തട്ടുകള്, ഡോറുകള് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് എങ്ങനെ ഒട്ടിക്കാൻ പറ്റും. പലപ്പോഴും ഇങ്ങനെയുള്ള ഡോറുകളൊന്നും നമുക്ക് രണ്ടാമത് പാർട്സ് ആയിട്ട് മേടിക്കാൻ കിട്ടാറില്ല. പുതിയ മോഡലിലൊക്കെ കിട്ടും, പഴയ മോഡലിലൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്രിഡ്ജുകളുടെ ഡോറുകളൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. എന്നാലേ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോ എന്തായാലും വീഡിയോ നമുക്ക് തുടങ്ങാം. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് നമ്മുടെ പൊട്ടിയ ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഏകദേശം പൊട്ടൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് മുകൾ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എന്തെങ്കിലും വെക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ താഴ്ഭാഗം ഒന്ന് എടുക്കാം. അപ്പൊ അടിഭാഗത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു പി വി സി പൈപ്പ് എടുക്കാം. ഇതിപ്പോ 1.5 ഇഞ്ചിന്റെ ഒരു പി വി സി പൈപ്പ് ആണ് വീട്ടിൽ പഴയത്, ഒരു കഷ്ണം കിടന്നിരുന്നതാണ്. ഇതിനെടുത്തിട്ട് ഇതിന്റെ വീതി ഇത്ര നീളത്തിൽ ഒരു കഷ്ണം മുറിക്കുക. ഏകദേശം ഞാനിവിടെ അളവെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാനൊരു കഷ്ണം ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതിവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇനി ഈ പി വി സി പൈപ്പ് ഇതിനെ നമുക്ക് നെടുകി ഒന്ന് മുറിക്കാം. ഇപ്പൊ ഒരു ഹാക്സോ ബ്ലേഡ് എടുത്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ അടുക്കളയിലാണ് ഉള്ളത്. ഇപ്പൊ ഇവിടെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. നമ്മുടെ ഈ പൈപ്പ് സ്ട്രൈറ്റ് ചെയ്ത് ഒരു പ്ലേറ്റ് പോലെ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ സ്റ്റൗ ഉപയോഗിക്കുന്നത്. ചൂടാക്കി കഴിഞ്ഞ ഇത് വരും. അതുപോലെ തന്നെ ഒരു ഇസ്തിരിപ്പെട്ടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കറണ്ടിലൊന്നും കുത്തിയിട്ടില്ല. ഇതിപ്പോ ചൂടാക്കിയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് അമർത്തി വെക്കാൻ ഒരു കനത്തിന് വേണ്ടിയിട്ടാണ് ആ ഇസ്തിരിപ്പെട്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം. ഞാനിങ്ങനെ കത്തിച്ചു. നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല, ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിനടുത്തോളം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അയൺ ബോക്സ് കയറ്റിയിരിക്കാം. അപ്പൊ തീ ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. സ്റ്റഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അയൺ ബോക്സ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പോ ഞാൻ കറണ്ടിലൊന്നും കുത്തിയിട്ടില്ല കണ്ടോ. നമുക്ക് ശരിക്കും ഗ്യാസ് സ്റ്റൗ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടുണ്ട്, ബാക്കിയുള്ളതും കൂടെ സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഇപ്പൊ ഇത് ഏകദേശം ഒന്ന് സ്റ്റഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കാരണം ആദ്യം ചെയ്ത ഭാഗത്ത് ചെറിയൊരു ചുളുക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ഒന്നും കൂടെ ഞാൻ ചൂടാക്കണം. ഓക്കെ, ഇപ്പൊ നല്ല അടിപൊളി സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് തന്നെ മാറിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത് തന്നെ ഈ അരി വശങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ നമ്മൾ നേരെ എടുത്തിട്ട് ഇതിന്റെ ഇടയിലേക്ക് വെച്ചെടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ വെറുതെ വെച്ചാ പോരാ. ഇതിന്റെ ഇടയിൽ ഇപ്പോ ഇതേപോലത്തെ ഫ്ലക്സ് ക്യൂക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് വെക്കാൻ പോണത്. ലെവലായിരിക്കണം കണ്ടോ. ഇപ്പൊ ഇത് എണ്ണങ്ങും ഉണ്ട്. അപ്പൊ ലെവലായിരിക്കാൻ വേണ്ടി അടിയിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിംഗ് ബോർഡ് ഇതിന്റെ അടിയിൽ കയറ്റിയിരിക്കുന്നു. ഓക്കെ, കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അമർത്തിയാലും എണങ്ങണില്ല. രണ്ടും ഒരേ ലെവലിലാണ് ഇരിക്കുന്നത്. ഈ അരിക വശങ്ങളൊക്കെ അടിപൊളിയാക്കി വെക്കുക. അതിന് ശേഷം പശ തേക്കാം. ഫ്ലക്സ് ക്യൂക്ക് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. ഇങ്ങനെ ഒരു കള്ളി കള്ളി പോലെ ഇട്ട് കൊടുക്ക. എല്ലായിടത്തും നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നേരെ നമ്മുടെ ഈ ഒരു ഷീറ്റിനെ എടുത്തിട്ട് കറക്റ്റായിട്ട് അരിക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അമർത്തി കൊടുക്കുക. അങ്ങനെ എല്ലായിടത്തും വെയിറ്റ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വെള്ളം കുപ്പിയാണ് കയറ്റി വെക്കുന്നത്. അതങ്ങനെ ഇരുന്നോളൂ. ഫ്രണ്ട്സ്, അപ്പൊ ഇനി ഇത് നന്നായി ഒന്ന് സെറ്റ് ആവണോ വരെ നമ്മൾ വെയിറ്റ് ചെയ്യട്ടാ. ഫ്രണ്ട്സ്, അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും എടുത്ത് മാറ്റി വെച്ച് നോക്കാട്ടാ. അപ്പൊ നോക്കിയ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഒന്നുകൂടെ സ്ട്രെങ്ത് കൂട്ടണം. ഇതിന്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ ബാക്കിൽ കൂടെ കണ്ടോ നമ്മുടെ ഫ്ലക്സ് ക്യൂക്ക് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കാം. അവിടെ 4 ഭാഗത്തും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം. നമ്മളെ വെയിറ്റ് കയറ്റിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പൊ ഈ ഒരു ഭാഗമില്ലേ എഡ്ജ്, ഇവിടെ ഒരു എൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ അടിഭാഗം ഒട്ടിച്ച് ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം അവിടെ ഒട്ടിക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇതേപോലെ വേറൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അളവിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഏകദേശം ആ ഒരു ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇവിടെ വെക്കണം കറക്റ്റ് ആയിട്ട്. അപ്പൊ ഞാൻ ഈ സൈഡിൽ പശ തേച്ച് കൊടുക്കാൻ പോവാണ്. പശ തേച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് വെക്കുക, വെച്ചിട്ട് അമർത്തി പിടിക്കുക. അപ്പൊ സൈഡിൽ അത് ഒട്ടിയിട്ടുണ്ട്. ഒന്നും കൂടെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് കുറച്ച് ഫ്ലക്സ് ഒഴിച്ചു കൊടുക്കുക.
ഓക്കെ, അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഫ്രണ്ട്സ്, അപ്പൊ ഇങ്ങനത്തെ ഒരു ഷീറ്റിൽ നിന്ന് ഇതിന് പറ്റിയ ഒരു ചെറിയ കഷ്ണം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ട, ഇതിലിപ്പോ കറക്റ്റ് കയറി പോകും. ഇവിടെ കുറച്ച് പശയും കൂടെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ കട്ട് പീസ് അവിടേക്ക് എടുത്ത് വെക്കുക. അപ്പൊ കട്ട് പീസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഗ്ലൂ കൊടുക്കുക ഇതിന്റെ ഇടയിൽ. ഇപ്പൊ എല്ലാ ഭാഗത്തും ഇപ്പൊ പിടുത്തം വന്നിട്ടുണ്ട്, എവിടെയും ഗ്യാപ്പൊന്നും ഇല്ല. ഇവിടെ നമ്മളൊരു ചെറിയ കഷ്ണം ഒട്ടിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൊക്കുള്ള ഭാഗം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഷീറ്റ് മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി ഞാൻ നടക്കില്ല, കാരണം ഇവിടുത്തെ ഒരു തിണ്ടുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു സെപ്പറേറ്റ് പീസ് എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചത്. അപ്പൊ എന്തായാലും ഇത് ഒട്ടാനായിട്ട് കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെന്നുകൊണ്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പൊ ഇപ്പൊ എടുത്തപ്പോ കുഴപ്പമില്ല, കണ്ടാ നന്നായിട്ട് പശയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിന്റെ തട്ട അടിപൊളിയായിട്ട് ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടാ നല്ല സെറ്റപ്പ് ആയി ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലോഡ് എത്രത്തോളം എടുക്കുന്നുള്ളൂ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു PVC ഷീറ്റ് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോഡ് എടുക്കും ഈ സാധനം കേട്ടാ. ഇപ്പൊ ഞാൻ ഇതിൽ വെയിറ്റ് ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് കാണിച്ചാട്ടാ, കാരണം ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇത് തട്ടാവുമ്പോൾ എന്തായാലും നമുക്ക് അതിൽ വെയിറ്റ് വെക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു ബൈക്കിന്റെ ബാറ്ററി ആണ് കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉള്ള ബാറ്ററിയാണ്. അത് ഞാൻ ആ പൊട്ടിയ ഭാഗത്ത് തന്നെ കറക്റ്റ് ആയിട്ട് വെച്ച് കാണിച്ചാ. ഓക്കെ, കണ്ടാ ഇത് അങ്ങനെ വളയുന്ന പ്രശ്നം അങ്ങനൊന്നും ഇല്ല കേട്ടോ. കണ്ടാ നല്ല വെയിറ്റ് എടുക്കുന്നുണ്ട്, ഞാൻ നേരിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടണമെങ്കിൽ ഇപ്പൊ പൊട്ടണ്ടാണ്, പൊട്ടില്ല, കാരണം അത്ര നമ്മൾ അത്ര നല്ല സ്ട്രെങ്തിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ലിറ്ററിന്റെ ബോട്ടിൽ മുഴുവൻ വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ വെക്കുകയാണ്. ബോട്ടിലായതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് പാടുണ്ട്. കണ്ടോ, അപ്പൊ ഇതും വലിയ പ്രശ്നമൊന്നും ഇല്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നല്ല ലോഡ് എടുക്കുന്നുണ്ട്. അപ്പൊ അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ തട്ടൊക്കെ നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അധികം ചെലവൊന്നുമില്ല, ഒരു സൂപ്പർ ഗ്ലൂ വേണം, എന്നാൽ നമുക്കൊരു PVC പൈപ്പും വേണം, വേറെ ഒന്നുമില്ല നമുക്ക് ഇതിൽ ചെലവ് എന്ന് പറയുന്നത്. നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഒളിഞ്ഞൊന്നും പോയില്ല. കണ്ടോ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗം കണ്ടായ ഒരു വൃത്തികളോ അങ്ങനെ ഒന്നും ഇല്ല. മാത്രമല്ല ഇവിടെ കണ്ടോ ലെവലൊക്കെ വളരെ കറക്റ്റ് ആണ്, ഒരു ചെരിവോ ഒടിവോ ഒന്നുമില്ല, ലെവലൊക്കെ പെർഫെക്റ്റ് ആണ് ഇതിന്റെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതായത് നമ്മുടെ വെജിറ്റബിൾ ബോക്സിന്റെ ട്രൈ ആണ്. ഇത് പൊട്ടിപ്പോയി, ആയതുകൊണ്ട് നമ്മൾ ഊരിയെടുത്ത് ശരിയാക്കിയതാണ്. കണ്ടോ, ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെയിറ്റ് ഉള്ള എന്ത് വേണമെങ്കിലും കയറ്റി വെക്കാം, ഒരു പ്രശ്നമില്ല, ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഓക്കെ, അടിപൊളിയല്ലേ. അതുപോലെ തന്നെ ഇത് ഈ ഒരു തട്ടും പ്രശ്നമായിരുന്നു കേട്ടോ. ഈ ഒരു തട്ട് ഒരു 6 മാസം മുമ്പ് പ്രശ്നം വന്നപ്പോ ഞാൻ ഇതേപോലെ ചെയ്തു തീർന്നു. ഇപ്പൊ ഇത് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ തൂങ്ങി പൊടിഞ്ഞിരിക്കണായിരുന്നു കേട്ടോ. അപ്പൊ 6 മാസം മുമ്പ് ചെയ്തപ്പോ ഞാൻ ഇത് ഇത്ര സക്സസ് ആവും വിചാരിച്ചില്ല, ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇത് സക്സസ് ആണെന്ന് അറിഞ്ഞാരനോട് പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ആക്കിയിട്ട് ഇത് കാണിച്ചു തരുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രീസറിന്റെ ഡോറ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെ പൊട്ടിയതാണെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പൊ അധികം ചെലവില്ലാതെ തന്നെ നമുക്ക് ഇങ്ങനത്തെ പൊട്ടിയ ഫ്രിഡ്ജിന്റെ ഡോറ് ഇതുപോലുള്ള തട്ടുകള് ട്രാകള് ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആളുകളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കാൻ മറന്നവരെല്ലാവരും ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.